നോക്കൂ ശ്രീ സതീഷ് വസൻ, നിങ്ങള് നിങ്ങളുടെ ഒരു വലിയ പാട്ടുണ്ടല്ലോ, മനുഷ്യനാവണം മനുഷ്യനാവണം എന്നുള്ള പാട്ട്. പറ്റുമെങ്കിൽ അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ ദിവസേന 3 വീതം 4 നേരം ഒന്ന് കേൾപ്പിക്കാനുള്ള സംവിധാനം ചെയ്താൽ നന്നാവും. എന്നിട്ട് അവരോട് അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സാധിക്കുമെങ്കിൽ, നിങ്ങൾ സഹാക്കന്മാർ സഹപ്രവർത്തകർ, അവരോട് പറയണം, മനുഷ്യനാവാൻ പറയണം, കുറച്ചൊക്കെ മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ. രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, അവരുടെ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ ഒരു ഈഗോ വർക്കൗട്ടായി അവരുടെ ഒരു പ്രതികരണം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു. അത് പൊലിഞ്ഞു എന്നത് മാത്രമല്ല, അത് പൊലിഞ്ഞതിന് ശേഷം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയാണ് നിങ്ങൾ. നാണോ ഇല്ല നിങ്ങൾക്ക്? ഞാൻ വസന്തിന്റെ ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ആ വാക്കുകളിൽ എവിടെ ഒരു ഡിഫൻഡ് ആണെങ്കിൽ ഒരു പ്രകോപനമായ ഒരു പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകം അവര് പറയുന്നത് ഇതെങ്ങനെ ഒപ്പിട്ടു, ഇതെങ്ങനെയാണ് ഒപ്പിട്ടതെന്ന് എനിക്ക് അറിയണം, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് പരസ്യമായി ബാക്കി കീഴ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ച് പറയുമ്പോൾ എന്താണ് വ്യാഖ്യാനിക്കേണ്ടത്? എന്താണ് ഏത് ഉദ്യോഗസ്ഥനെ മുമ്പ് വെച്ച് കാര്യങ്ങൾ പറഞ്ഞൂടെ? നിങ്ങൾ എന്താ പറയുന്നത്? അവിടെ ഇരിക്കുന്നത് മേലുദ്യോഗസ്ഥാണ് നിർബന്ധപൂർവ്വമാണ് ഒപ്പിട്ടത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിലേക്ക് പോവുകയാണ്. കാരണം എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത് ഡോക്ടറിനോടാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ഇത് ആരോപണങ്ങളുടെ ഒരു നാടായി കേരളം മാറുകയാണ്. എല്ലാവരും ഓരോ ദിവസം ഓരോരുത്തരും, അതിപ്പോൾ ഒരു മേഖലയിൽ നിന്നില്ല, രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഇത്തരം ആരോപണങ്ങളാണ്. ആർക്കും ആരെക്കുറിച്ചും എന്ത് വേണമെങ്കിലും എവിടെ ഇരുന്നും പറയാമെന്നുള്ളൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മൾ സാക്ഷരതയിൽ മുന്നിലാണ്, സംസ്കാരത്തിൽ മുന്നിലാണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നാടാണിത്. ഇത് ആശ്വാസ്യകരമായൊരു കാര്യമാണ്? ഇത് ഒട്ടും ആശ്വാസ്യമായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രത്യേകിച്ച് ഈ വർഷമാണെങ്കിൽ നമ്മൾ 2024 മാനസികാരോഗ്യ ദിനത്തിന്റെ മെയിൻ തീം തന്നെ മെന്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് ആണ്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു വർക്ക് പ്ലേസ് പോലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ പ്രധാന അഭിഗതരയായിരുന്നു. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ റിഫോം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ സംഭവത്തിന് മാത്രം മുൻനിർത്തി പറയുകയല്ല. ഏത് സന്ദർഭത്തിലായിരുന്നു ഇപ്പം വീട്ടിലൊരു കുട്ടി ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരസ്യമായി ഒരു വേദിയിൽ വെച്ച് മറ്റുള്ളവരെയും അറിയിച്ച് ചെയ്യുന്നത് ഒരിക്കലും റിഫോർമേഷന് നല്ലൊരു നടപടി ആയിരിക്കില്ല. അതിന് പകരം ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ട് പറയുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ളത്. ഒരു അല്ലെങ്കിൽ ഒരു അവഹേളനത്തിന്റെ തലത്തിലേക്ക് പോവുകയും അത് പലപ്പോഴും മറ്റേ വ്യക്തിക്ക് മറ്റേ വശത്തിരിക്കുന്ന മറുവശത്തിരിക്കുന്ന വ്യക്തിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ മറ്റൊരു വശം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ആത്മഹത്യ വളരെയധികം സങ്കീർണമായിട്ടൊരു കാര്യമാണ്. അതിപ്പോ ഒരു കേവലം ഒരു കാരണം കൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും വിശദീകരിക്കല് സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വ സവിശേഷ അതിന് ഇരയാവുന്ന വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷത ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഘടകമായിരിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള അവസ്ഥ കാരണമായിരിക്കാം. അപ്പൊ പല പല ഘടകങ്ങൾ അതിനകത്ത് വരും. അപ്പൊ പലപ്പോഴും കാണാറുണ്ട്, പലപ്പോഴും കുറ്റമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഈ സംഭവമല്ല, പല കാര്യത്തിലും നമുക്കറിയാം. ഇപ്പം കൊച്ചുകുട്ടികൾ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ പലപ്പോഴും അത് മാത്രമായിരിക്കും ശ്രദ്ധയപ്പെടുക. ലാസ്റ്റ് ഇവന്റ് ഏതായിരുന്നു എന്നുള്ള മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. പക്ഷെ അതിന് മുമ്പേ ഈ വിവാദവും ഉടനെ കെട്ടടങ്ങും. മറ്റൊരു നവീൻ ബാബു ഇരയാക്കപ്പെടുമ്പോൾ വീണ്ടും ഇതെല്ലാം തലപൊക്കും. ആർക്കും ആരെയും എന്തും പറയാമെന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണ്ടേ? വന്നേ തീരും. ഒരു വ്യക്തി എന്നതിനപ്പുറം അയാൾ ഒരു കുടുംബവും സമൂഹവും കൂടിയാകുന്നു എന്നത് മറക്കാതിരിക്കാം. വാക്കുകളിൽ പക്വതയും മിതത്വവും വരുത്താം. അന്വേഷണത്തിലെല്ലാം തെളിയട്ടെ.